തിരുവനന്തപുരം കവടിയാറിലെ ചിൽഡ്രൻസ് പാർക്ക് കാട് മൂടിക്കിടന്ന് നശിക്കുന്നു. പാർക്കിലെ പല ഉപകരണങ്ങളും തുരുമ്പ് പിടിച്ച് നാശത്തിന്റെ വക്കിലാണ്. 3 വർഷം മുൻപ് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തൊരു പാർക്കുണ്ടായിരുന്നു. ഒഴിവു സമയം ആനന്ദകരമാക്കാനും കുട്ടികൾക്ക് കളിക്കാനുമൊക്കെയായി ഒരു പാർക്ക്. ഇന്നത് പാർക്കായിരുന്നെന്നറിയിക്കാനുള്ള ഏക അടയാളം പൊട്ടിപ്പൊളിഞ്ഞ കളിക്കോപ്പുകൾ മാത്രമാണ്. കാടുപിടിച്ച പരിസരം ഇഴജന്തുക്കളുടെ താവളമായി. തുറസായ പാർക്കായതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം കേന്ദ്രം. ഒപ്പം തുരുമ്പ് പിടിച്ച കളിക്കോപ്പുകൾ, ഉപയോഗശൂന്യമായ ബാത്റൂമുകൾ, അങ്ങനെ അങ്ങനെ. നഗരത്തിന്റെ മധ്യഭാഗത്തായതുകൊണ്ട് തന്നെ ചൂടിനൊരാശ്വാസം ലഭിക്കാൻ പാർക്കിനകത്ത് കയറി തിരിച്ചിറങ്ങുകയാണ് ഇയാളുകൾ. ഇടയ്ക്ക് വെച്ച് ഇതൊന്ന് പുതുക്കി പണിതു എന്നല്ല, പുതുക്കാൻ വേണ്ടിയിട്ട് ഇത് പൊളിച്ചു എന്നല്ലാതെ വേറെ പണിയൊന്നും ചെയ്തില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ വെയിറ്റ് ബസ് വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനോ കയറി ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെ കടന്ന് നശിച്ചു പോകുന്നതിനെക്കാട്ടും നന്നാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് ആൾക്കാർക്കെങ്കിലും ഉപയോഗം വരും. ഇപ്പോൾ കുറേ നാളുകളായി പിള്ളേരെയും കൊണ്ട് വരുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് ചെയ്യണം. കോർപ്പറേഷന് പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം അല്പം പുല്ലുകൾ വെട്ടാൻ ആളുകൾ വന്നതല്ലാതെ ഒരു പുരോഗതിയും ഇവിടെ നടന്നിട്ടില്ല. കവടിയാർ വിവേകാനന്ദ പാർക്കിന് സമീപമുള്ള ഈ ചിൽഡ്രൻസ് പാർക്കിന്റെ അവസ്ഥ ദയനീയമാണ്. പണ്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നുവെന്ന കാര്യം തന്നെ ഇപ്പോൾ സംശയമാണ്. കോർപ്പറേഷന്റെ ചെറിയൊരു ഇടപെടൽ മാത്രം മതി ഈ പാർക്കൊന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.